ശാന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ ജനിച്ച മകനാണ് ഭീഷ്മർ. ഗംഗാദേവി പിന്നീട് മഹാരാജാവുമായി പിണങ്ങിപ്പോയി. ഭീഷ്മർ വളർന്ന് യുവരാജാവായി മാറി. അന്നൊരിക്കൽ ശാന്തനു മഹാരാജാവ് സത്യവതി എന്ന ഒരു മുക്കുവസ്ത്രീയെ കാണുകയും അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ സത്യവതിയുടെ പിതാവ് ചില വ്യവസ്ഥകൾ വച്ചു. സത്യവതിയുടെ മക്കൾ രാജ്യാവകാശികളാകണം, എങ്കിൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നയാൾ വാശി പിടിച്ചു. രാജാവ് ദുഃഖിതനായി തീർന്നു. പിതാവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കിയ ഭീഷ്മർ തനിക്ക് രാജാവാകേണ്ട എന്നും താൻ വിവാഹം കഴിക്കുന്നില്ല എന്നും ശപഥം ചെയ്തു. സത്യവതിയുടെ മകനായ വിചിത്രവീരന് ആരും കന്യകമാരെ നൽകിയില്ല. അയാളുടെ വിവാഹത്തെ പ്രതി സത്യവതി വളരെയധികം വിഷമിക്കുകയും ഇക്കാര്യം ഭീഷ്മരെ അറിയിക്കുകയും ചെയ്തു. ഭീഷ്മർ കാശിരാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മൂന്ന് പുത്രിമാരെ ബലമായി പിടിച്ചുകൊണ്ടുവന്നു. കാശിരാജാവിൻ്റെ മൂന്ന് പുത്രിമാരുടെയും സ്വയംവര വിവാഹം നടക്കുന്ന ദിവസമായിരുന്നു അന്ന്. ഈ കന്യകമാരുടെ പേര് അംബ, അംബിക, അംബാലിക എന്നായിരുന്നു. അംബയായിരുന്നു മൂത്തവൾ. അവൾക്ക് സാൽവൻ എന്നു പേരുള്ള ഒരു രാജകുമാരനുമായി പ്രണയമുണ്ടായിരുന്നു. തനിക്ക് ഭീഷ്മരുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ട എന്നും തന്നെ സാൽവൻ്റെ കൂടെ പോകാൻ അനുവദിക്കണമെന്നും അവൾ ഭീഷ്മരോട് യാചിച്ചു. ഭീഷ്മർ അത് അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഭീഷ്മർ അവളുടെ കൈക്ക് പിടിച്ച് ബലമായി തേരിൽ കയറ്റിയതുകൊണ്ട് തനിക്കിനി അവളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് സാൽവൻ പറഞ്ഞു. ദുഃഖിതയായ അവൾ ഭീഷ്മരുടെ അടുത്ത് തിരികെ എത്തി. അവൾ ഭീഷ്മരോട് തന്നെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ താൻ വിവാഹം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് എന്നും അതിനാൽ തനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയില്ല എന്നും ഭീഷ്മർ അവളോട് പറഞ്ഞു. ഇതറിഞ്ഞ അവൾ പ്രതികാര ദുർഗയായി മാറി. അവൾ ശിവനെ ഭജിച്ചു. അടുത്ത ജന്മത്തിൽ തനിക്ക് ശിഖണ്ഡിയായി ജനിക്കണമെന്നും തനിക്ക് ഭീഷ്മരെ വധിക്കണമെന്നും അവൾ വരം വാങ്ങിച്ചു. മഹാഭാരത യുദ്ധസമയത്ത് അർജുനൻ്റെ മുൻപിൽ ശിഖണ്ഡി നിന്നു. ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഭീഷ്മർ അമ്പും വില്ലും താഴെ വെച്ചു. ഈ അവസരത്തിൽ ശിഖണ്ഡിയെ മാറ്റി അർജുനൻ ഭീഷ്മരെ വധിക്കുകയും ചെയ്തു. കൗരവ സൈന്യം പത്മവ്യൂഹം ചമച്ച് യുദ്ധത്തിന് ഒരുങ്ങി നിന്നു. പത്മവ്യൂഹത്തെ ഭേദിക്കുക എളുപ്പമല്ല. പക്ഷേ അമ്മയായ സുഭദ്രയുടെ ഉള്ളിൽ ഉരുവായിരിക്കുമ്പോഴേ അഭിമന്യു പത്മവ്യൂഹത്തെ ഭേദിക്കാൻ അമ്മാവനായ ശ്രീകൃഷ്ണനിൽ നിന്നും പഠിച്ചു കഴിഞ്ഞിരുന്നു. പത്മവ്യൂഹത്തെ ഭേദിച്ച് അകത്ത് കടന്ന അഭിമന്യു ധീരമായി പോരാടി. അഭിമന്യുവിൻ്റെ പോരാട്ടം കണ്ട് കൗരവർ പകച്ചുപോയി. അവർ അവനെ വകവരുത്താൻ ആലോചിച്ചു. കൗരവർ കൂട്ടമായി വന്ന് അഭിമന്യുവിനെ വളഞ്ഞു. ഇത് യുദ്ധധർമ്മത്തിന് എതിരായിരുന്നു. കയ്യിൽ നിന്നും വാളും മറ്റ് ആയുധങ്ങളും തെറിച്ചും ഒടിഞ്ഞും പോയ അഭിമന്യു അവസാന നിമിഷം വരെ പിടിച്ചു നിന്നു. തൻ്റെ തേരിൻ്റെ ചക്രം ഊരിയെടുത്തുവരെ അഭിമന്യു യുദ്ധം ചെയ്തു. പക്ഷേ ഒടുവിൽ ജയദ്രഥൻ അഭിമന്യുവിനെ വധിച്ചു. ഇതറിഞ്ഞ പാണ്ഡവർ അതീവ ദുഃഖിതരായി. തൻ്റെ പുത്രൻ്റെ കൊലപാതകത്തിന് കാരണക്കാരനായ ജയദ്രഥനെ താൻ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുൻപേ വധിക്കുമെന്നും ഇല്ലെങ്കിൽ തൻ്റെ പ്രാണൻ താൻ അവസാനിപ്പിക്കുമെന്നും അർജുനൻ പ്രതിജ്ഞ ചെയ്തു. പിറ്റേ ദിവസം കൗരവർ ജയദ്രഥനെ ഒളിപ്പിച്ചു. സൂര്യൻ അസ്തമിക്കാറായിട്ടും ജയദ്രഥനെ കണ്ടുകിട്ടായികയാൽ അർജുനൻ തൻ്റെ പ്രാണൻ കളഞ്ഞേക്കും എന്ന് കൗരവർ ആലോചിച്ചു. അവർ സന്തോഷിച്ചു. എന്നാൽ
അർജുനൻ്റെ പ്രാണൻ പോകാൻ ശ്രീകൃഷ്ണൻ തയ്യാറല്ല. അദ്ദേഹം തൻ്റെ ദിവ്യശക്തി കൊണ്ട് സൂര്യനെ മറച്ചു. നേരം ഇരുട്ടിയതാണെന്നോർത്ത് ജയദ്രഥൻ പുറത്തു വന്നു. ഈ അവസരത്തിൽ കൃഷ്ണൻ സൂര്യനെ മറച്ച തൻ്റെ കൈകളെ മാറ്റി. വീണ്ടും വെളിച്ചം വന്നു. തങ്ങൾക്ക് ചതി പറ്റി എന്ന് മനസ്സിലായ കൗരവർ ജയദ്രഥനെ രക്ഷിക്കും മുൻപ് തന്നെ അർജുനൻ ജയദ്രഥനെ വധിച്ചു. ജയദ്രഥൻ്റെ ശിരസ് മണ്ണിൽ വീഴരുത്, അങ്ങനെ വീണാൽ ജയദ്രഥനെ വധിച്ച ആളുടെ ശിരസ് പൊട്ടിത്തെറിച്ചു പോകും എന്ന് ഒരു വരം അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. തന്മൂലം ജയദ്രഥൻ്റെ ശിരസ് അയാളുടെ പിതാവിൻ്റെ മടിയിലേക്ക് തന്നെ അർജുനൻ എയ്ത് വീഴ്ത്തി. തൻ്റെ 99 ആൺമക്കളും മരിച്ചുപോയതായി ഗാന്ധാരി അറിഞ്ഞു. തൻ്റെ മകനായ ദുര്യോധനൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. തൻ്റെ മൂത്തപുത്രനും മഹാപരാക്രമിയും എന്നാൽ ഈ അനർത്ഥങ്ങൾക്കെല്ലാം കാരണക്കാരനുമായ ദുര്യോധനൻ്റെ ചീത്ത പ്രവൃത്തികളെ ആ സമയത്ത് ആ അമ്മയ്ക്ക് ഓർക്കാൻ സാധിച്ചില്ല. അവർക്ക് എങ്ങനെയെങ്കിലും തൻ്റെ മകനെ രക്ഷിക്കണം എന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തന്മൂലം ഗാന്ധാരി ദുര്യോധനനെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: നാളെ യുദ്ധത്തിന് പുറപ്പെടും മുൻപ് നീ പരിപൂർണ നഗ്നനായി എൻ്റെ മുൻപിൽ വരണം. നാളെ ഞാൻ എൻ്റെ കണ്ണുകളെ മൂടിയിരിക്കുന്ന ഈ കെട്ട് അഴിക്കും. എൻ്റെ കണ്ണിൽ നിന്നും വരുന്ന പ്രകാശം ഏറ്റാൽ ആ പ്രകാശം ഏൽക്കുന്ന ഭാഗത്തൊന്നും നിനക്ക് യാതൊരു ആപത്തും സംഭവിക്കില്ല. എനിക്ക് അമാനുഷിക കഴിവുകളൊന്നുമില്ല. പാതിവൃത്യവും സൽപ്രവൃത്തികളും മാത്രമേ എനിക്ക് ഇതുവരെയും കൂട്ടിന് ഉണ്ടായിട്ടുള്ളൂ. ആ സൽപ്രവൃത്തികളുടെ ഫലമാണ് നാളെ ഞാൻ നിനക്ക് തരുന്നത്. ദുര്യോധനൻ തൻ്റെ ചെറിയ ബുദ്ധിയിൽ ഇങ്ങനെ ആലോചിച്ചു: മാതാവിൻ്റെ മുൻപിൽ നഗ്നനായിട്ട് എങ്ങനെ പോകും? അതുകൊണ്ട് അയാൾ തൻ്റെ തുടകൾ മറയ്ക്കുവാൻ വേണ്ടി ഒരു ചെറിയ തുണിയുടെ സഹായം തേടി. ഇത് കണ്ട ഗാന്ധാരി അത്യധികം വ്യസനിച്ചുപോയി. കാരണം പരിപൂർണ നഗ്നനായി വരാൻ പറഞ്ഞത് മകൻ്റെ ദേഹത്ത് ഒരു ഭാഗത്തും ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അമ്മ പറഞ്ഞ വാക്കുകളെ അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം പോലെ പ്രവർത്തിച്ച ദുര്യോധനൻ പടക്കളത്തിൽ ഭീമൻ്റെ ഗദ കൊണ്ടുള്ള പ്രഹരമേറ്റ് തുട ചതഞ്ഞ് കൊല്ലപ്പെട്ടു. കർണൻ സൂര്യപുത്രനും അർജുനൻ ഇന്ദ്രപുത്രനുമാണ്. കർണന് ജന്മനാ സൂര്യഭഗവാൻ കുണ്ഡലവും പടച്ചട്ടയും നൽകിയിട്ടുണ്ട്. ഇത് അവൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ സൂര്യൻ ചെയ്തത്. എന്നാൽ ദേവേന്ദ്രൻ തൻ്റെ മകനായ അർജുനൻ്റെ വിജയത്തിന് വേണ്ടി കർണനെ സമീപിച്ചു. കർണൻ ദാനശീലനായിരുന്നതുകൊണ്ട് താൻ സൂര്യനമസ്കാരം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നോട് ആര് എന്ത് ആവശ്യപ്പെട്ടാലും അത് നിവർത്തിച്ചു കൊടുക്കുന്ന ഒരുവനായിരുന്നതുകൊണ്ട് ദേവേന്ദ്രൻ കർണനെ സമീപിച്ച ആ സമയത്ത് കർണൻ തൻ്റെ കവചവും കുണ്ഡലവും ദേവേന്ദ്രന് ദാനം ചെയ്തു. കവചവും കുണ്ഡലവും നഷ്ടപ്പെട്ടാൽ മഹാഭാരത യുദ്ധത്തിൽ താൻ മരിക്കുമെന്ന് കർണനറിയാം. എങ്കിലും തൻ്റെ പ്രാണനേക്കാൾ വലുത് തൻ്റെ ദാനശീലമാണെന്ന് കരുതി കർണൻ അവ ഇന്ദ്രന് ദാനമായി കൊടുത്തു. പകരം ഇന്ദ്രൻ കർണന്
ഒരു ദിവ്യ ആയുധം നൽകി. ആ ആയുധത്തിനാൽ കർണൻ അർജുനനെ വധിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കർണന് ഘടോത്ഗജനെ വധിക്കേണ്ട സമയത്ത് ആ ആയുധം പുറത്തെടുക്കേണ്ടി വന്നു. തന്മൂലം കർണന് അർജുനനെ വധിക്കാൻ ആയുധമില്ലാതെ വന്നു. അർജുനനും കർണനും തമ്മിൽ ഘോര യുദ്ധം നടക്കുന്ന സമയത്ത് കർണൻ്റെ തേർചക്രങ്ങൾ ചെളിയിൽ പൂണ്ടുപോയി. തേരിൻ്റെ ചക്രം മാറ്റാൻ കർണൻ അർജുനനോട് അനുവാദം ചോദിച്ചു. എന്നാൽ അഭിമന്യുവിനെ വധിക്കുന്ന സമയത്ത് അവനോട് എന്തെങ്കിലും നീതി കാണിച്ചോ എന്ന് അർജുനൻ കർണനോട് ചോദിച്ചു. കർണനെ തൻ്റെ തേർചക്രം മാറ്റാൻ അർജുനൻ അനുവദിച്ചില്ല. അർജുനൻ കർണനെ വധിച്ചു. ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ് സഞ്ജയൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ കണ്ണ് തന്നെയാണ് സഞ്ജയൻ. മഹാഭാരത യുദ്ധത്തിന് യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അത് തനിക്ക് ചെന്ന് കാണണം എന്ന് ധൃതരാഷ്ട്രർ ആഗ്രഹിച്ചു. എന്നാൽ അന്ധനായ ധൃതരാഷ്ട്രർ എന്ത് കാണാനാണ്? ഇത് മനസ്സിലാക്കിയ വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ മന്ത്രിയായ സഞ്ജയന് ഒരു ദിവ്യ ചക്ഷുസ്, ദിവ്യമായ ഒരു നേത്രം നൽകി. ഇനിയെല്ലാം സഞ്ജയന് കൊട്ടാരത്തിലിരുന്നു കൊണ്ട് തന്നെ കാണാം യുദ്ധരംഗത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ള കാര്യം. സഞ്ജയൻ അപ്പോൾ കൊട്ടാരത്തിലിരുന്നു കൊണ്ട് ധൃതരാഷ്ട്രരെ അറിയിച്ചു, തൻ്റെ സൈന്യം തോൽവിയിലേക്ക് അടുക്കുന്നതും തൻ്റെ മക്കൾ കൊല്ലപ്പെടുന്നതും എതിർപക്ഷത്ത് ആരെല്ലാമാണ് പ്രബലർ എന്നും എല്ലാം കൊട്ടാരത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർ കേട്ടു. ഒടുവിലത്തെ കൗരവനായ ദുര്യോധനൻ കൂടി മരിച്ചു കഴിഞ്ഞപ്പോൾ സഞ്ജയന് നൽകിയ ആ ദിവ്യ ചക്ഷുസ് വ്യാസമഹർഷി തിരിച്ചെടുത്തു. ഏറ്റവും ഒടുവിൽ സഞ്ജയൻ കാണുന്നത് ദുര്യോധനൻ്റെ ശവശരീരത്തിനടുത്തിരുന്ന് ഉറക്കെ ഉറക്കെ കരയുന്ന അശ്വത്ഥമാവിനെയാണ്. കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്നു ദ്രോണാചാര്യർ. അദ്ദേഹത്തിൻ്റെ ഏക മകനാണ് അശ്വത്ഥമാവ്. ദ്രോണാചാര്യർ തനിക്ക് സമ്പത്തില്ലാതിരുന്നൊരു കാലത്ത് തൻ്റെ ചങ്ങാതിയായ ദ്രുപദനെ, അല്ലെങ്കിൽ ദ്രൗപദിയുടെ പിതാവിനെ ചെന്ന് കണ്ടു. ദ്രുപദനും ദ്രോണനും സതീർത്ഥ്യരായിരുന്നു. ദ്രുപദൻ ദ്രോണനോട് ചോദിച്ചു, പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിൽ എന്ത് വേഴ്ചയാണ് ഉള്ളത്? പണ്ഡിതനും ബുദ്ധിയില്ലാത്തവനും തമ്മിൽ എന്ത് കൂട്ടുകെട്ടാണുള്ളത്? രാജാവായ താനും ദരിദ്ര ബ്രാഹ്മണനായ ദ്രോണരും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇത് കേട്ട് അപമാനിതനായ ദ്രോണർ അവിടെ നിന്ന് തിരിച്ചുപോയി. പിന്നീട് ദ്രോണർ ചെന്നത് പരശുരാമൻ്റെ അടുത്താണ്. ആ സമയത്ത് തൻ്റെ കയ്യിലുള്ളതെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് പരശുരാമൻ കാട് കയറാൻ നിൽക്കുകയായിരുന്നു. ഇനി തൻ്റെ കയ്യിൽ ധനുർവേദം മാത്രമേ ഉള്ളൂ എന്ന് പരശുരാമൻ ദ്രോണരോട് പറഞ്ഞു. ദ്രോണർ ആ ധനുർവേദം സ്വീകരിച്ചു. അന്നു മുതൽക്കാണ് ദ്രോണാചാര്യർ ധനുർവേദത്തിൽ, അല്ലെങ്കിൽ ധനുർവിദ്യയിൽ അഗ്രഗണ്യനായത്. പിന്നീട് ദ്രോണരും കുടുംബവും ഹസ്തിനപുരത്തെത്തി. ഹസ്തിനപുരത്തെ രാജകുമാരന്മാരെ അദ്ദേഹം ഒരു കിണറ്റുകരയിൽ വെച്ച്
പരിചയപ്പെട്ടു. താൻ വന്നിട്ടുണ്ട് എന്ന് ഭീഷ്മരെ അറിയിക്കാൻ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു. ഇതറിഞ്ഞ ഭീഷ്മർ രാജകുമാരന്മാരെ ആയുധവിദ്യ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല ഗുരുവായി ദ്രോണരെ കണ്ടു. അങ്ങനെ ദ്രോണർ രാജകൊട്ടാരത്തിൽ താമസിച്ച് കുട്ടികളെ ധനുർവേദം പഠിപ്പിക്കാൻ തുടങ്ങി. അർജുനനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യൻ. അധ്യാപനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് ഒരു കാര്യത്തിൽ തനിക്ക് വാക്ക് തരണം, അല്ലെങ്കിൽ തനിക്ക് ഒരു ഗുരുദക്ഷിണ നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതായിരുന്നു. ദ്രുപദനെ പിടിച്ചു കെട്ടി തൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് തരിക. കുട്ടികൾ അത് സമ്മതിച്ചു. പാണ്ഡവരുടെയും കൗരവരുടെയും ആയുധ പ്രകടനം കഴിഞ്ഞ മാത്രയിൽ അദ്ദേഹം ഗുരുദക്ഷിണയായി തനിക്ക് ദ്രുപദനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് തരുവാൻ ആവശ്യപ്പെട്ടു. ദുര്യോധനൻ, കർണൻ തുടങ്ങിയ ശിഷ്യന്മാർ ആദ്യമേ പാഞ്ചാല രാജ്യത്ത് പോയി ദ്രുപദൻ്റെ സേനയുമായി യുദ്ധം ചെയ്തുവെങ്കിലും അവർ തോൽപ്പിക്കപ്പെട്ട് തിരിച്ച് ഓടിപ്പോരേണ്ടി വന്നു. പിന്നീട് അർജുനൻ ഗുരുവിൻ്റെ അനുഗ്രഹവും വാങ്ങി പാഞ്ചാല രാജ്യത്ത് ചെന്ന് ദ്രുപദനെ പിടിച്ചു കെട്ടി ഗുരുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. തൻ്റെ പ്രാണൻ വിട്ടുതരണമെന്ന് ദ്രുപദൻ യാചിച്ചു. എന്നാൽ ഞാനും ദ്രുപദനും തമ്മിൽ എന്ത് വേഴ്ചയാണുള്ളത് എന്ന് ദ്രോണാചാര്യർ തിരിച്ചു ചോദിച്ചു. അവസാനം അവർ ഒരു കരാറിലെത്തി. പാഞ്ചാല രാജ്യം രണ്ടായി വിഭജിക്കുക. ഉത്തര പാഞ്ചാലം ദ്രോണാചാര്യർക്കും ദക്ഷിണ പാഞ്ചാലം ദ്രുപദനും. അങ്ങനെ ദ്രുപദൻ്റെ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഒരു പകുതി മാത്രമേ അദ്ദേഹത്തിന് ലഭിച്ചുള്ളൂ. ഇത്രയുമായപ്പോൾ ദ്രുപദന് ദ്രോണാചാര്യരോട് കടുത്ത വിദ്വേഷം തോന്നി. ദ്രോണനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് ദ്രുപദൻ ആലോചിച്ചു. അതിനായി ദ്രുപദൻ ഒരു യാഗം നടത്തി. യാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങൾ ലഭിച്ചു. അത് ദ്രൗപദിയും ദൃഷ്ടദ്യുമ്നനുമായിരുന്നു. മഹാഭാരത യുദ്ധസമയത്ത് ദൃഷ്ടദ്യുമ്നൻ ദ്രോണാചാര്യരെ വധിച്ചു. ഒരിക്കൽ ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് നദിക്കരയിൽ പോയി. അദ്ദേഹം നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുതല കടിക്കുവാനിടയായി. അദ്ദേഹം ഉറക്കി നിലവിളിച്ചു. തൻ്റെ ശിഷ്യന്മാരോട് മുതലയെ അമ്പെയ്ത് കൊല്ലുവാൻ പറഞ്ഞു. എന്നാൽ അർജുനനൊഴികെ മറ്റൊരാൾക്കും മുതലയെ കൊല്ലുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കരയ്ക്ക് കയറിയ ദ്രോണാചാര്യർ അർജുനനെ ആശ്ലേഷിച്ചു. അദ്ദേഹം അവന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകി. അദ്ദേഹം പറഞ്ഞു, ഇത് പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ മേൽ പ്രയോഗിക്കരുത്. അവർക്കിതിനെ താങ്ങാനുള്ള കഴിവില്ല. കാരണം അവർ നിസ്സാരരാണ്. അതിനാൽ മനുഷ്യനിൽ നിന്നല്ലാതെ അതിനുമേൽ എന്തെങ്കിലും ആപൽ ഭീഷണി വരികയാണെങ്കിൽ മാത്രം ബ്രഹ്മശിരസ് ഉപയോഗിക്കുക. ബ്രഹ്മശിരസ് വീണ ഭൂമിയിൽ 12 വർഷം മഴ പെയ്യുകയില്ല. അവിടെ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കുകയില്ല. ദ്രോണാചാര്യരുടെ ഏക മകനാണ് അശ്വത്ഥമാവ്. ചെറുപ്പം മുതൽക്ക് അനുഭവിക്കുന്ന ദാരിദ്ര്യം അയാളെ ക്രൂരനും ചപലനുമാക്കി. ദുര്യോധനൻ അയാളുടെ ആത്മമിത്രമാണ്. ദുര്യോധനനെ ഭീമൻ വധിച്ചതിൽ
അയാൾക്ക് വലിയ അമർഷമുണ്ട്. തൻ്റെ പിതാവിനെ വധിച്ചതിലെല്ലാം യജമാനനായ ദുര്യോധനനെ ഭീമൻ കള്ളത്തരത്തിലൂടെ വധിച്ചതിലാണ് അയാൾക്ക് വിഷമം. ഇതിനായി അയാൾ പാണ്ഡവ ശിബിരത്തിൽ ചെന്ന് പകരം വീട്ടുന്നു. ദൃഷ്ടദ്യുമ്നനെയും പാഞ്ചാലിയുടെ മക്കളെയും മറ്റ് പാണ്ഡവപുത്രന്മാരെയും അയാൾ കൊന്നൊടുക്കി ശിബിരത്തിന് തീയിട്ടു. പാണ്ഡവ ശിബിരത്തിൽ നടത്തിയ അരുൺകൊലയ്ക്ക് ശേഷം അശ്വത്ഥമാവ് വ്യാസമഹർഷിയുടെ സന്നിധിയിലേക്ക് രക്ഷപ്പെട്ടു. അയാളുടെ തലയിൽ വിശിഷ്ടമായ ഒരു മണിയുണ്ടായിരുന്നു, ചൂടാമണി. അത് അയാൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകുമായിരുന്നു. അയാളെ അന്വേഷിച്ച് പാണ്ഡവർ വ്യാസമഹർഷിയുടെ സന്നിധിയിലെത്തി. പാണ്ഡവരെ കണ്ട് ഭയന്ന അശ്വത്ഥമാവ് ഉടനെ തന്നെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രമെടുത്തു. പാണ്ഡവരുടെ വംശം നശിച്ചു പോകാൻ വേണ്ടിയാണ് അയാൾ ബ്രഹ്മശിരസ് എന്ന അസ്ത്രമെടുത്തത്. എന്നാൽ അർജുനനും ഇതേ അസ്ത്രത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അർജുനൻ അയാളുടെ നേർക്ക് മറ്റൊരു ബ്രഹ്മശിരസ് എന്ന അസ്ത്രമയച്ചു. ഇത്രയുമായപ്പോൾ വ്യാസമഹർഷിയും നാരദ മഹർഷിയും ഇടപെട്ട് രണ്ടുപേരോടും അസ്ത്രങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അസ്ത്രം ഭൂമിയിൽ പതിച്ചാലുള്ള ഭയാനകതയെപ്പറ്റി വ്യാസമഹർഷി അവർക്ക് ഉപദേശം നൽകി. വ്യാസമഹർഷിയുടെ ഉപദേശം കേട്ട അർജുനൻ ഉടനെ തന്നെ തൻ്റെ അസ്ത്രത്തെ പ്രതിസംഹരിച്ചു. എന്നാൽ അശ്വത്ഥമാവ് തൻ്റെ അസ്ത്രത്തെ പ്രതിസംഹരിക്കാനാകാതെ നിന്നു. കാരണം ബ്രഹ്മശിരസ് പ്രതിസംഹരിക്കണമെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾ ബ്രഹ്മചര്യ വ്രതം എടുക്കുന്നവനായിരിക്കണം. അങ്ങനെ വ്രതമെടുക്കാത്ത അശ്വത്ഥമാവിന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തെ പ്രതിസംഹരിക്കാൻ സാധ്യമല്ല. ഒടുവിൽ അയാൾ തൻ്റെ ചൂടാരത്നം പാണ്ഡവർക്ക് നൽകാം എന്ന് സമ്മതിച്ചു. പക്ഷേ തൻ്റെ അസ്ത്രത്തെ പ്രതിസംഹരിക്കുകയില്ല എന്നും താനത് ഉത്തരയുടെ ഗർഭത്തിലേക്ക് തിരിച്ചുവിടുമെന്നും അയാൾ പറഞ്ഞു. പാണ്ഡവരുടെ വംശത്തെ ഉന്മൂലനാശം ചെയ്യുക അയാളുടെ ഉദ്ദേശമറിഞ്ഞപ്പോൾ കൃഷ്ണൻ അയാളെ ശപിച്ചു. അയാൾ 3000 കൊല്ലം കാടുകൾ തോറും തെണ്ടിയലഞ്ഞ് നടക്കുമെന്നും സർവവ്യാധികളും അയാളുടെ ദേഹത്തിൽ പിടിപെടുമെന്നും അയാൾ ചോരയും ചെലവും നാറിക്കൊണ്ട് കാടുകൾ തോറും കയറിയിറങ്ങി ജീവിക്കും എന്ന് കൃഷ്ണൻ അയാളെ ശപിച്ചു. എന്നാൽ ഉത്തരയുടെ കുഞ്ഞിനെ കൃഷ്ണൻ ആയുസ് കൊടുത്ത് പുനർജീവിപ്പിച്ചു. കാട് കയറുന്നതിന് മുൻപ് താനും വ്യാസമഹർഷിയോടൊപ്പം മനുഷ്യ മനസ്സുകളിൽ ജീവിച്ചോട്ടെ എന്ന് അശ്വത്ഥമാവ് ചോദിച്ചു. വ്യാസമഹർഷി അത് അനുവദിക്കുകയും ചെയ്തു. മഹാഭാരതത്തിൽ അശ്വത്ഥമാവ് പകയുടെ പ്രതീകമായിട്ടാണ് അറിയപ്പെടുന്നത്. അയാൾ ചിരഞ്ജീവികളിൽ ഒന്നാണ്. പാണ്ഡവരുടെ മക്കളാണ് ഉപപാണ്ഡവർ. പാണ്ഡവർക്ക് ദ്രൗപദിയിൽ 5 മക്കളുണ്ടായി: പ്രതിവിന്ധ്യൻ, സുദസോമൻ, ശ്രുതകീർത്തി, ശതാനികൻ, ശ്രുതകർമാവ് എന്നിങ്ങനെയാണ് അവർ. ഭീമസേനന് കടോൽഗജൻ എന്ന ഒരു മകനും അർജുനന് സുഭദ്രയിൽ അഭിമന്യുവും ഉണ്ടായി. പരശുരാമൻ സ്ഥാപിച്ചതാണ് സമന്ത പഞ്ചകം. പരശുരാമൻ ആര്യാവർത്തം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് തൻ്റെ കണ്ണിൽ കണ്ട എല്ലാ ക്ഷത്രിയരെയും കൊന്നൊടുക്കി. അവരുടെ രക്തം 5 കയങ്ങളിലാക്കി. എന്നിട്ട് തൻ്റെ പിതാക്കന്മാർക്ക് തർപ്പണം ചെയ്തു. പിതാക്കൾ പ്രത്യക്ഷപ്പെട്ട് ക്ഷത്രിയനുഗ്രഹം നിർത്തുവാൻ പരശുരാമനോട് ആവശ്യപ്പെട്ടു. തന്മൂലം
പരശുരാമൻ ദേവന്മാരെ പ്രാർത്ഥിച്ച് 5 കയങ്ങളിലെ രക്തത്തിനു പകരം പുണ്യജലം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. സമന്ത പഞ്ചകം 3 ലോകത്തിലും പ്രസിദ്ധമായതാണ്. അവിടെ കിടന്ന് മരിക്കുന്നവർക്ക് മോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. സമന്ത പഞ്ചകത്തിൻ്റെ മറ്റൊരു പേരാണ് കുരുക്ഷേത്രം. മരിച്ച ക്ഷത്രിയരെയും മറ്റും അടക്കം ചെയ്യാനുള്ള സ്ഥലം യഥേഷ്ടം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുരുക്ഷേത്രം തന്നെ മഹാഭാരത യുദ്ധത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്.